കൽമണ്ഡപം പോലത്തെ ഒരു സംഭവമാണ്, മൊത്തം കല്ലാണ് തീർത്തേക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. അതിനൊപ്പം തന്നെ ആ കാണുന്ന ഷട്ടർ ഒരു കഫറ്റീരിയ ആണ്. അതിൻ്റെ സൈഡിലായിട്ട് ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും ടോയ്ലറ്റ്സുകളാണ്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എക്സ്പ്ലോർ വിത്ത് കൊച്ചിക്കാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് പാഞ്ചാലി മേഡിലാണ്. പാഞ്ചാലി മേഡിൽ ഹിൽ റിസോർട്ടിൻ്റെ പേര് എന്താണ്? മിസ്റ്റി ഹിൽ. ആ മിസ്റ്റി ഹിൽ, മിസ്റ്റി ഹില്ലാണ്. അപ്പോൾ ഇതേ ഞാനും അപ്പം ദീപ് റോയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പാഞ്ചാലി മേഡിലാണ് സ്റ്റേ എന്ന്. അപ്പോൾ നമ്മൾ ആ സ്റ്റേക്ക് വേണ്ടി പാഞ്ചാലി മേഡിലെ ഹിൽ മിസ്റ്റി ഹില്ല് വന്നിരിക്കുകയാണ്. അപ്പോൾ മിസ്റ്റി ഹില്ലിൻ്റെ കാഴ്ചകളാണ് ഇത്. മിസ്റ്റി ഹില്ലിൻ്റെ കാഴ്ചകൾ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. അടിപൊളിയാണ്, അടിപൊളി ലൊക്കേഷനാണ്. നല്ല തണുപ്പും നല്ല കാറ്റും, അതേണ്ട നല്ലോണം വിറക്കാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ പാഞ്ചാലി മേഡും അതുപോലെ മിസ്റ്റി ഹില്ലിൻ്റെ കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ കാഴ്ചകളിലേക്ക്. നല്ല കാറ്റാണ് കേട്ടോ. നല്ല ഉഗ്രം മഴ കേട്ടോ. ഈ താഴെ കാണുന്ന വഴികളിലൂടെയാണ് നമ്മൾ കയറി വരുന്നത് കേട്ടോ. കാറ് അത്യാവശ്യം ചെറിയ വാഹനങ്ങളെല്ലാം കടന്നു വരും, വലിയ വാഹനങ്ങളൊന്നും ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. നമ്മളിന്ന് ഇവിടെ വന്നത് നമ്മുടെ വണ്ടി ഇങ്ങോട്ടൊക്കെ വരുമെന്നൊക്കെ അറിഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ശോചനീയമായ പോയ അവസ്ഥ. വേറൊന്നല്ല, നമ്മുടെ വണ്ടികൾ കയറില്ല. ചെറിയ കാറുകളും അതോടൊപ്പം തന്നെ ഫോർ വീൽ ഡ്രൈവ് ജീപ്പ് അങ്ങനെ കയറുള്ളൂ ഇങ്ങോട്ട്. വലിയ വണ്ടികളൊന്നും കയറില്ല. കയറി കഴിഞ്ഞാൽ അടി തട്ടുന്ന ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് വണ്ടി കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വണ്ടി താഴെ പാർക്ക് ചെയ്യുക. ഏകദേശം 100-300 മീറ്റർ മുകളിലേക്ക് വരാനുണ്ട്. അത് മാത്രമേ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയുള്ളൂ. പക്ഷേ കാറുള്ളവർക്ക് ഈസി ആയിട്ട് ഇവിടെ വരാവുന്നതാണ്. പിന്നെ അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതായത് എന്താണ്, റോപ്പ് വേ അല്ലേ, റോപ്പ് വേ, പിന്നെ സ്വിമ്മിംഗ് പൂള്, പിന്നെ അപാര വ്യൂ ആണ് ഇവിടെ ഇവിടെ. പിന്നെ ക്യാമ്പ് ഫയറിനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻ്റ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്നാലും എല്ലാ സംഭവങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യം പൂളാണെങ്കിൽ തന്നെ നല്ല ഒരു ഹൈറ്റിൽ നിൽക്കുന്ന ഒരു പൂളാണ്. ഞാൻ അതിൽ പൂള് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഇവിടെ വന്ന് എൻജോയ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുട്ടിക്കാനം അത്യാവശ്യം ഏരിയ എല്ലാം കാണാവുന്നതാണ്. പാഞ്ചാലി മേഡിലേക്ക് നമ്മൾ പോയിട്ടില്ല. പാഞ്ചാലി മേഡിലേക്ക് പറ്റുവാണെങ്കിൽ നമ്മൾ പോയി അവിടുത്തെ കാഴ്ചകൾ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ മിസ്റ്റി ഹില്ലിലേക്ക് നമ്മുടെ വണ്ടി കയറില്ലായിരുന്നു. അപ്പോൾ അതെ നമ്മുടെ നടന്നാണ് കയറിയത്. മിസ്റ്റി ഹില്ലിൻ്റെ ചുറ്റുമുള്ളൊരു കാഴ്ചയാണ്. സൂപ്പർ ലൊക്കേഷനാണ് കേട്ടോ. ക്ലൈമറ്റാണ്. പക്ഷേ എന്താ, വണ്ടി നമ്മുടെ ഇത് വണ്ടി സ്ലിപ്പാവും, അതുകൊണ്ട് നമ്മുടെ വണ്ടി കയറിയിരുന്നു. പിന്നെ താഴെയൊക്കെ ചെല്ലുകയാണെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക, കുത്തനെയുള്ള കയറ്റങ്ങളാണ്. അതൊന്നും നമ്മുടെ വണ്ടി കയറില്ല. വളരെ ചെറിയ വഴിയാണ്. ഇവിടെ കുറച്ച് വീതി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കയറുന്ന ഭാഗത്തൊക്കെ വളരെ വീതി കുറവും, അതുപോലെ എന്താ പറയുക, കുത്തനെയുള്ള കയറ്റം, അതുകൊണ്ട് അത് പറ്റത്തില്ല നമുക്ക്. ഇതുപോലുള്ള കയറ്റങ്ങളാണ് താഴേക്ക് കുത്തനെയുള്ള ഇറക്കങ്ങൾ. ഇത് വളവാണ്, നല്ലൊരു
കുത്തനെയുള്ള ഇറക്കുമ്പളവാണ്. ആ മുന്നിലുള്ള സ്വിഫ്റ്റ് അവിടെ ഒരു വണ്ടി വന്നിട്ട് വണ്ടി കയറുന്നില്ല, അത്രക്ക് കയറ്റുവാണ്. ആളെ ഇറങ്ങിയിട്ടാണ് ഇപ്പൊ വണ്ടി കയറ്റാൻ ശ്രമിക്കുന്നത്. കാറ് കയറി, എന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ കാണുന്നത് കയറ്റുവാണ് നമുക്ക് പ്രശ്നം. നമ്മുടെ വണ്ടി കയറി വരുമ്പോ തന്നെ അടി അടിച്ചു. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ, റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അതും കുറെ താഴേക്കൊക്കെ ഇറക്കിയിട്ടാണ് പാർക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ ചെല്ലാനത്തുകാരൻ പാഞ്ചാലിമടിന്റെ റോഡിന്റെ സൈഡിൽ വിശ്രമിക്കുകയാണ്. ഈ മഴയും കോടയൊക്കെ ആട്ടെ ഒരു രക്ഷയില്ലാത്ത പൊളി വൈബാണ് കേട്ടോ. കേട്ടോ കോടയും മഴയും നോക്കി, ഗ്ലാസ്സിലാ വെള്ളം വീഴുന്നത് എന്ത് ഭംഗിയാണ് നോക്കിയത്. പാഞ്ചാലിമടിലേക്കുള്ള വഴിയാണ് അത്. പാഞ്ചാലിമേട്ടിലുള്ള വാഹനങ്ങളാണ് ആ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച ഇതുകൊണ്ട് സഞ്ചാരികളുടെ തിരക്കാണ്. അല്ല നിരനിരയായിട്ട് പാഞ്ചാലിമേട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വാഹനങ്ങൾ. നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് ഒരു 600 മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാഞ്ചാലിമേടായിട്ടാ. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ പാഞ്ചാലിമേട്ടിലാണ്. നമ്മുടെ വണ്ടി നമ്മുടെ ആ റിസോർട്ടിലേക്ക് പോകാത്തതുകൊണ്ട് നമ്മുടെ താഴെ വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. പക്ഷേ രാത്രിയായപ്പോൾ ആ ഭാഗം മൊത്തം ഇരുട്ടാണ്. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ആ ഏരിയയിൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വണ്ടി അല്പം മുന്നോട്ട് മാറ്റിയിട്ടു. അപ്പോൾ നമ്മൾ ഇന്നലെ വണ്ടിയിലാണ് കിടന്നുറങ്ങിയത്. നല്ല സുഖമായിരുന്നു, കാരണം വെച്ചാൽ ബ്ലാങ്കറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയിൽ ഒന്നാമത് കാലാവസ്ഥ ഭയങ്കര തണുത്ത കാലാവസ്ഥ, നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് വണ്ടിയിൽ അത്യാവശ്യം നല്ല ഉള്ളിൽ തണുപ്പില്ലാതെ കിടക്കാൻ പറ്റി. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ, ഇപ്പോൾ രാവിലെ 8 മണിയായി, എഴുന്നേറ്റ് പുള്ളി മൂടാൻ ഇവിടുത്തെ, അതായത് ഇവിടുത്തെ കാലാവസ്ഥ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. മൊത്തം മഞ്ഞ, നമ്മുടെ ക്യാമറ എങ്ങനെ ഒന്നറിയില്ല. മഴയുണ്ട്, നമ്മുടെ വണ്ടി കിടക്കുന്നത് ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തിരുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, തണുപ്പാണെങ്കിലും ഒരു രക്ഷയില്ല കേട്ടോ. കേട്ടോ ഇവിടെ അടുത്തൊന്നും താമസക്കാരില്ല, ഈ വീടൊക്കെ പൂട്ടിക്കിടക്കുന്ന വീടാണ്. നമുക്ക് താമസക്കാരൊന്നും ഇല്ല, നമ്മളെ മാത്രം ഈ ഏരിയയിൽ ഉണ്ടായിരുന്നുള്ളൂ. വിചിരമായ ഒരു ഏരിയ. ഇന്ന് ഭാരത് ബന്ദായ കാരണം നമ്മുടെ പാഞ്ചാലിമേട് വീപ്പിലേക്കുള്ള പ്രവേശനമില്ല. എന്നാലും നമ്മൾ അവിടെ വന്ന് ഒരു സാധനം കണ്ട് നമ്മൾ കയറാനുള്ള അനുവാദം വാങ്ങിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകാൻ കേട്ടോ. നല്ല കാറ്റാണ്, ഒരു ക്ഷീര വണ്ടി വരെ ആടി ആടി കളിക്കും. കയറി പോകുന്ന വഴിയാണ് പാഞ്ചാലിമേട് വ്യൂ പോയിന്റിലേക്കുള്ള വഴി. അപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ ദിബുബ്രോ അകത്ത് പോയിട്ട് അകത്ത് കയറാനുള്ള പെർമിഷൻ ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് അകത്ത് കയറാം. വ്യൂ പോയിന്റിലേക്ക് ഒന്നും പോകാൻ പറ്റത്തില്ല, എന്നാലും അതൊരു വലിയ കാര്യമാണ്. ടിക്കറ്റ് കൗണ്ടർ പാഞ്ചാലിമേടിലെ ടിക്കറ്റ് കൗണ്ടർ. പക്ഷേ മഴയും കാറ്റും ഒക്കെ കാണുന്നതാണ് പാഞ്ചാലിമേട്. പിന്നെ ഇവിടെ എത്തിയപ്പോഴും നമുക്ക് ഇതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്ര മഴയുണ്ടായിരുന്നു ഇവിടെ. അത്ര മഴ, കാറ്റടിയും മഴയും വല്ലാത്തൊരു അന്തരീക്ഷം. അത് കണ്ടില്ലേ, ഇപ്പോഴും ആ കാറ്റൊന്നും മാറിയിട്ടില്ല. അത്രയൊക്കെ കാറ്റാണ്, നല്ല കാറ്റായതുകൊണ്ടേ ശബ്ദം അത്ര അങ്ങോട്ട് ക്ലിയർ ആവില്ല. കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ കാറ്റിൻ്റെ ശബ്ദമാണ്, കാരണം കൂടുതൽ റെക്കോർഡാവുക കാറ്റിൻ ശബ്ദമായിരിക്കും. അപ്പോൾ എല്ലാവരും സഹകരിക്കണം. കൽമണ്ഡപം പോലത്തെ ഒരു സംഭവമാണ്, മൊത്തം കല്ലാണ് തീർത്തേക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. അതിനൊപ്പം തന്നെ ആ കാണുന്ന ഷട്ടർ ഒരു കഫറ്റീരിയാണ്. അതിൻ്റെ സൈഡിലായിട്ട് ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും ടോയ്ലറ്റ്സുകളാണ്. മഴയും കാറ്റും കൊണ്ട് ഒരാളെ നിൽക്കണ്ടോ, തണുത്ത് വിറച്ച് നിൽക്കാട്ടോ. ഒന്നും പറയാൻ പറ്റാത്തൊരു അന്തരീക്ഷം. അത്രയും മഴയും കാറ്റും അത്രയ്ക്ക് മഴയും കാറ്റായത് കൊണ്ട് നമുക്ക് അധികം നേരം നിൽക്കാൻ കഴിയില്ല. നമ്മൾ തന്നെ പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങി കേട്ടോ. തിരിച്ച് നമ്മുടെ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ കണ്ടോ, വണ്ടി കാണുന്നില്ല.
കാറ്റുകൊണ്ടാണെങ്കിലും വണ്ടി ആടുവാണെങ്കിലും അപ്പോൾ നമ്മൾ വീണ്ടും മിസ്റ്റി ഹില്ലിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഫുഡ് കഴിച്ച് നമ്മൾ താഴേക്ക് വീണ്ടും ഇറങ്ങണം. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് തിരിച്ച് പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവരെയും കൊണ്ട് നമുക്കൊന്ന് പാഞ്ചാലിമേട് വരെ ഒന്ന് പോകണം. കാരണം അവിടെ ഇല്ലെങ്കിൽ ആ ഏരിയയിലേക്ക് ഒന്ന് കൊണ്ട് കാണിക്കണമെന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പാഞ്ചാലിമേടിൻ്റെ പുറകിലുള്ള ഭാഗത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതും നമ്മുടെ ഗസ്റ്റിനെയും കൊണ്ട്. പാഞ്ചാലിമേട് തിരിച്ച് താഴേക്ക് മുറിഞ്ഞവഴക്ക് പോകുമ്പോഴുള്ള റൂട്ടിലുള്ള ഒരു വെള്ളച്ചാട്ടമാണിത്. സാധാരണ ഇത് കാണാറില്ല. ഇത് നല്ല മഴ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു വെള്ളച്ചാട്ടം നമ്മൾ കണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി ഉള്ളിലേക്ക് കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട് റോഡിൽ നിന്ന് ഈ വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. അപ്പൊ ഇത്രയും സമയമായിട്ട് നമ്മുടെ വണ്ടിയിലെ ഗസ്റ്റ് നിങ്ങൾ ആരും കണ്ടില്ലല്ലോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പാഞ്ചാലിമേടിലെ വീഡിയോയും അതുപോലെ നമ്മുടെ മിസ്റ്റി ഹില്ലിലെ കുറച്ച് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാൻ മറക്കല്ലേ. ചെയ്യാത്തവർ ചെയ്യുക. നമുക്ക് പാഞ്ചാലിമേടിൻ്റെ അധികം വീഡിയോസ് നമുക്ക് കാണിക്കാൻ നിർവാഹമില്ല. വേറൊന്നുമല്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ടാവും, മഴയും അത്യാവശ്യം നല്ല തണുപ്പും കോടയും, മഴയാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറത്ത് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുന്നിരുന്നു. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വീഡിയോയുമായി മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. അതുവരെയും സ്റ്റേ ട്യൂൺ. ഇത് ജെർലിൻ ജേക്കബ് എക്സ്പ്ലോർ വിത്ത് കൊച്ചി, കൂടെ നമ്മുടെ ദിവ്യ പ്രോയും. അപ്പോൾ ബൈ. പറയട്ടെ പറയട്ടെ, നമ്മളൊപ്പം ഇന്ന് നമ്മുടെ ഈ ട്രിപ്പിലുള്ളത് ഗസ്റ്റാണ് നമ്മളൊപ്പം ഉള്ളത്. ഇതേ എല്ലാവരും.